നമസ്കാരം. പീപ്പാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി ബേൽപൂരിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് പുളി വെള്ളത്തിലിട്ട് കട്ടിയിൽ പിഴിഞ്ഞെടുക്കണം, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിയില നന്നായി അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്കിതിൽ ആവശ്യമുള്ളത് ഇത് അവസാനം മിക്സ് ചെയ്തെടുക്കാനുള്ള പൊരിയും മിച്ചറുമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കെടുക്കാം. ഇനി ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാം. അതിന് 3 വലിയ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നന്നായി അലിയിച്ചെടുക്കണം. ഇത് ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടി കരിഞ്ഞു പോകരുത്. ശർക്കരയെല്ലാം നന്നായി അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എരിവിനാവശ്യമുള്ള കുറച്ച് മുളക് പൊടി അതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മുളക് പൊടി മിക്സായി കഴിഞ്ഞാൽ നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിലാക്കി വെച്ച പുളി ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യണം. ഈ മുളക് പൊടിയും പുളിയും നന്നായി മിക്സായി കഴിയുമ്പോൾ ഈ സോസ് ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് ബേൽപൂരി മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഡിഷാണ്, അതുകൊണ്ട് പൊരിയും മിച്ചറും പൊടിഞ്ഞു പോവാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലവണ്ണം മിക്സായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ആവശ്യമുള്ളപ്പോൾ മാത്രം മിക്സ് ചെയ്ത് കഴിക്കുക. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ അത് തണുത്തു പോവും. അപ്പോൾ ഇതാണ് വെറും 5 മിനിറ്റ് കൊണ്ടുണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേൽപൂരി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അത് കമൻ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.